പ്രിയപ്പെട്ടവരെയും, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക എന്നത് നമ്മൾ സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു രോഗിയുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. ഏതെങ്കിലും ദുരന്തമായ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ സംഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദേവാലയത്തിലും പ്രാർത്ഥനാ യോഗങ്ങളിലും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ അതുപോലെ തന്നെ വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വേദനകളെ ഈശോയ്ക്ക് കൊടുക്കുക എന്നത്. ഹല്ലേലൂയ. പഴയ നിയമം മുഴുവനും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. പഴയ നിയമം പഴയ ഉടമ്പടിയിൽ നിന്ന് രൂപം കൊണ്ട ഒന്നാണ്. ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിനോട് നടത്തിയ ഉടമ്പടി, ഈ ഉടമ്പടി ബന്ധപ്രകാരം ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമായി തീർന്നു. പിന്നെ എപ്പോഴെല്ലാം ദൈവം ഈ ജനത്തോട് സംസാരിക്കുന്നു, അപ്പോഴെല്ലാം ദൈവം പറയും, നിങ്ങൾ എന്റെ സ്വന്തമാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കും, ഞാൻ നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇതെല്ലാം ഈ ഉടമ്പടിയുടെ ഭാഗമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് ദൈവമുണ്ടാക്കിയ ഒരു ബന്ധമാണ്. നമ്മളെ ഒരു പ്രത്യേക ബന്ധത്തിന്റെ ഭാഗമാക്കി ദൈവം മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ദൈവം ഒരു പുതിയ ബന്ധത്തിന്റെ ഭാഗമായി ദൈവം ഉയർത്തി. നിങ്ങൾ എന്റെ സ്വന്തമാണ്. ദൈവം എപ്പോഴെല്ലാം പ്രവാചകന്മാരിലൂടെ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നുവോ അപ്പോഴെല്ലാം ആദ്യം ഈ ബന്ധം പറഞ്ഞിട്ട് ദൈവം പറയുള്ളൂ, ഞാൻ നിങ്ങളുടെ സ്വന്തമാണ്. ആദ്യം ദൈവം പറയുന്നത് ബന്ധമാണ്. ആദ്യം ദൈവം ഓർമ്മിപ്പിക്കുന്നത് ബന്ധമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം ബന്ധം ഓർമ്മിപ്പിച്ച് ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നു, ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു, ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നു. ഈ പഴയ ഉടമ്പടിയിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം പ്രവാചകന്മാരെ അയച്ച് അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കും ക്ലേശങ്ങൾക്കും ചില വിശദീകരണങ്ങൾ, ചില വ്യാഖ്യാനങ്ങൾ ദൈവം സമയാസമയങ്ങളിൽ നൽകുന്നുണ്ട്. എന്താണ് പഴയ നിയമത്തിലെ ജനത്തിനുണ്ടായ സഹനത്തെക്കുറിച്ച്, ദൈവം തെരഞ്ഞെടുത്ത ജനത്തിനുണ്ടായ സഹനത്തെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചത്? ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞു, നിങ്ങളുടെ ഈ സഹനങ്ങളെല്ലാം ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചതിന്റെ അടയാളമല്ല, ഇത് നിങ്ങളുടെ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. നിങ്ങൾ ഈ ബന്ധം മറന്ന് നിങ്ങൾ ജീവിച്ചു, നിങ്ങൾ സത്യദൈവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചു. അപ്പൊ അതുകൊണ്ട് പക്ഷെ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സഹനത്തിലൂടെ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു വരണം. തിരിച്ചു വന്നാൽ അവിടെ നിങ്ങളെ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് പാപബോധമുണ്ടാകുവാനും അനുതപിക്കുവാനും പരിഹാരം ചെയ്യുവാനും തിരിച്ചു വരുവാനുമുള്ള ദൈവത്തിന്റെ ഇടപെടലുകളാണ് ഈ സഹനമെന്ന് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചു, വ്യാഖ്യാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, ദൈവം നിങ്ങളെ കഷ്ടപ്പാടിനായിട്ട് കൈവിടുമ്പോൾ ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. നമുക്ക് യെശയ്യ 30 വളരെ പ്രസിദ്ധമായ 20 വാക്യം നമുക്കറിയാം. ഇതാ, കഷ്ടപ്പാടിലും ക്ലേശങ്ങളിലും അവിടുന്ന് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല, ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല എന്ന്
അത് പഴയ ഉടമ്പടിയിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ പല ആളുകളും പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കോട്ടി ചെയ്തുകൊണ്ട് സഹനത്തെ കാണുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് എന്ത് വ്യാഖ്യാനിക്കും? നിന്റെ ഈ തെറ്റുകൾ നിന്റെ തെറ്റുകളാണ്, അതിന്റെ ഫലമായിട്ടാണ് നീ ദൈവത്തെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് നിന്റെ തലമുറകളും ആ വേദനയിലൂടെ കടന്നു പോകുന്നു. ഇതൊക്കെ പഴയ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ ആ വ്യാഖ്യാനം വെച്ച് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ നമ്മൾ കാണുന്നത് എന്റെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും അതിന് പരിഹാരം ചെയ്യാനുള്ള ഒരു സന്ദർഭമാണിത്. ഞാൻ പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് വരണം. ദൈവം എന്റെ അടുത്തുണ്ട്. ദൈവം എന്നെ അധികം താമസിയാതെ ഈ കഷ്ടപ്പാടിൽ ദൈവം എന്നെ ശുദ്ധീകരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകൾ മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ കാല തലമുറയും ചെയ്തിട്ടുള്ള കഷ്ടപ്പാടുകളും ക്ലേശങ്ങൾക്കുമൊക്കെ ഇതാ അതിനൊക്കെ പരിഹാരം ചെയ്ത് മടങ്ങി വരാനായിട്ടുള്ള ദൈവീ ആഹ്വാനങ്ങളാണ് പഴയ നിയമത്തിൽ നമ്മൾ മുഴുവൻ കാണുന്നത്. എന്നാൽ സഹോദരങ്ങളെ, പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഒരു പുതിയ ഉടമ്പടി അവിടുന്ന് സ്ഥാപിച്ചു. ഈ ഉടമ്പടി യേശുവിനെ കേന്ദ്രമാക്കി ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിലും വലിയ ഒരു ബന്ധമാണ് അവിടുന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ ഉടമ്പടി പ്രകാരം നമ്മുടെ ബന്ധം ദൈവം നമ്മളോട് നിങ്ങൾ എന്റെ ജനമാണ് എന്ന് പറഞ്ഞ ബന്ധമാണ്. എന്നാൽ പുതിയ നിയമത്തിലെ ഉടമ്പടി പ്രകാരമുള്ള ബന്ധം, ക്രിസ്തുവിൽ നമുക്ക് തുറന്നു കിട്ടിയ ബന്ധം, ഈ ബന്ധത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ നൽകിയത് വഴി നമുക്ക് വലിയ ഒരു ബന്ധം കിട്ടിയിരിക്കുകയാണ്. എന്ത് ബന്ധമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ക്രിസ്തുവിനെ ലഭിച്ചത് വഴി നമ്മൾ ക്രിസ്തുവിന്റെ സ്വന്തമായി തീർന്നു. യേശു തന്റെ ശരീരവും രക്തവും തന്നെ നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നമ്മളെ ഭാഗമാക്കി മാറ്റി. ഹല്ലേലൂയ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ബന്ധത്തെ കാണേണ്ടത്? നമുക്ക് ഇതാ യേശു നമ്മുടെ ശിരസായിട്ട് തന്നെ മാറി. ഇങ്ങനൊരു ബന്ധമാണ് ക്രിസ്തുവിനെ നമുക്ക് നൽകിക്കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെറും പഴയ നിയമത്തിലെ ബന്ധത്തെക്കാൾ ഉന്നതമായ ഒരു ബന്ധം നമ്മൾ പുതിയ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിച്ചു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശ്രീസറോൺ ഹല്ലേലൂയ. യേശുവിനെ നമുക്ക് നൽകിയത് വഴി നമുക്കുണ്ടായ ബന്ധം എന്താണ്? ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ പരിഗണിച്ച് അവിടുത്തെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകി. ഈ ബന്ധമാണ് ബൈബിൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. ഞാൻ സ്വർഗത്ത് നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കണം, ഇത് എന്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് തന്നെ തന്നെ നമുക്ക് നൽകിയത് വഴി. ഇനി നിങ്ങൾ പറയൂ, നമ്മൾ ഓരോരുത്തരും ഈശോയും തമ്മിലുള്ള ബന്ധം എന്താണ്? യേശു ശിരസും നമ്മൾ ആ ശരീരത്തിലെ അവയവങ്ങളുമാണ്. ശ്രീ ശ്രവൺ തന്നെയുമല്ല നമ്മൾ അറിഞ്ഞിരിക്കുക. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം അവർക്ക് തമ്മിൽ തമ്മിൽ ഉണ്ടായത് ഒരു കുടുംബബന്ധമാണ്. അവര് ദൈവം നാഥനായിട്ടുള്ള കുടുംബത്തിലെ ഒരംഗമാണ്. അതാ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ നമ്മൾ അങ്ങോട്ടും തമ്മിൽ ഇങ്ങോട്ടുമുള്ള ബന്ധം എന്തെന്ന് ചോദിച്ചാലേ കൈയും കാലും പോലെ ചേർന്നിരിക്കുന്ന ഒരു ബന്ധമാണ്. ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ ഒരു വലിയൊരു ബന്ധമാണ് യേശു ക്രിസ്തു വഴി ഉണ്ടായ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഉടമ്പടി നമ്മൾ മനസ്സിലാക്കണം. ശ്രീ സലോണ് ഹല്ലേലൂയ. ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ഉടമ്പടി വഴി സംഭവിച്ചത്? നമ്മൾ ഒരു ശരീരത്തിലെ അവയവങ്ങളാക്കി ദൈവം നമ്മളെ പ്രഖ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ കൈക്ക് വേദനയുണ്ടായാൽ അത് കൈയുടെ മാത്രം വേദനയാണോ? കാലിന്റെ വേദനയുണ്ടായാൽ കാലിന്റെ മാത്രം വേദനയാണോ? അപ്പൊ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനയ്ക്ക്
ഒരു പ്രത്യേക മാനദണ്ഡം ഉണ്ടായിരിക്കുക. ഈ വേദന സമൂഹത്തിന് മുഴുവനും വേദനയോട് ചേർത്ത് വെച്ച് കാണാനുള്ള വിളിയെ, അതോടൊപ്പം തന്നെ ഈ വേദന യേശുവിന്റെ വേദനയോട് ചേർത്ത് വെച്ച് കാണാനുള്ള വിളിയെ, ഇതാണ് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമെന്ന് പറയുന്നതാണ്. അത് പുതിയ നിയമത്തിലെ ഉടമ്പടിയിൽ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി സഹിക്കുമ്പോൾ അവിടെ ആ സഹനം എന്റെ മാത്രം സഹനമല്ല, നീ സഹിച്ചാൽ ഈശോയും സഹിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ സഹനം എന്ന് പറയുന്നത് അത് നിന്റെ മാത്രമല്ല, അത് ഓരോ വ്യക്തികളുടെ വേദനയുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. നീ തകർന്നാൽ നീ മാത്രമല്ല തകരുന്നത്. ഒരു കൈയോ കാലോ പോയി കഴിഞ്ഞാൽ ശരീരത്തിന് മുഴുവനുമാണ് അതിന്റെ ക്ഷീണം വരുന്നത്. ഇതുപോലെ ഈ സമൂഹത്തിന് ഒരൊറ്റ വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും വേദനയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയൊരു ബന്ധമാണ് ക്രിസ്തു ഉദ്ഘാടനം ചെയ്തത്. ഈ ബന്ധം കാണണമെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കണം, വിശുദ്ധ കുർബാന നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാത്ത ഡിനോമിനേഷൻ ഉണ്ടായി. അതുകൊണ്ട് അവർ സകലത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കും, നിങ്ങൾ കേട്ട് കാണും. എന്താ പറയുന്നത്? അത് നിന്റെ കുഴപ്പമാണ്, നിന്റെ അപ്പന്റെ കുഴപ്പമാണ്, തലമുറയുടെ കുഴപ്പമാണ് പഠിപ്പിക്കും. നമ്മൾ അങ്ങനെയല്ല സകലത്തെ കാണുന്നത്. നമ്മൾ സകലത്തെ കാണുന്നത് ഈ സകലത്തിന്റെ അകത്ത് ഈശോയുണ്ട്, ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും ഈ സകലത്തിന്റെ അകത്തുണ്ട്. ഇതാണ് സകലം. അപ്പൊ അതുകൊണ്ട് അവരിലേക്ക് നോക്കാത്ത വേദന വേദനയല്ല. ഇതാണ് നമ്മൾ മറിയത്തിൽ കാണുന്നത്. മറിയത്തിന്റെ വേദന ഈശോയുടെ വേദനയിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈശോയുടെ വേദനയിലേക്ക് നോക്കിയാൽ അതിനകത്ത് മറിയത്തിന് വേദന കിടപ്പുണ്ട്, സർവ്വ മനുഷ്യരുടെ ഈ വേദന കിടപ്പുണ്ട്. ആർക്കെങ്കിലും ഈ വേദനയെ വേർതിരിക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്നുകൊണ്ട് ഒരാൾ തലവേദന അനുഭവിക്കുമ്പോൾ നീ പറയും എന്റെ തലയിൽ വേദനയാണ്, ശരിയാണ്. പക്ഷെ നീ അറിഞ്ഞിരിക്കുക, നിന്റെ ഉള്ളിൽ ഈശോയുണ്ട്, അവരും ഈ വേദനയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ വേദനയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ദൈവമില്ല എന്ന് ആത്യന്തികമായി പഠിപ്പിക്കുന്ന ഒരു പുതിയ ഉടമ്പടിയിലെ ജീവിതമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമ്മുടെ വേദനയെ ഒരു സമഗ്രതയിൽ കാണാൻ കഴിയുമ്പോഴാണ് നമ്മുടെ വേദനയ്ക്ക് ഒരു പുതിയ മാനമുണ്ടാകുന്നത്. അത് സഹോദരങ്ങളോട് ചേർത്ത് വെച്ച് കാണുക, ഈശോയോട് ചേർത്ത് വെച്ച് കാണുക. വേദനയിൽ നീ ഒരിക്കലും ഏകാന്തനാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയിലെ ഭാഗവാക്കായ ഒരു വ്യക്തി ഒരിക്കലും തരിച്ച് സഹിക്കുന്നില്ല. തരിച്ച് സഹിക്കുന്നു എന്നത് ഒരു നുണചിന്തയാണ്. പുതിയ ഉടമ്പടി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, യേശുവിനെ അറിയാത്തതുകൊണ്ടാണ്, യേശു ഉദ്ഘാടനം ചെയ്ത ഉടമ്പടി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മനുഷ്യന്റെ വേദനയും ഈശോയുടെ വേദനയും എല്ലാം ഒരുമിച്ചൊഴുകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിന്റെ വേദന എന്റെ വേദന എന്ന് വേർതിരിക്കാൻ പറ്റുകയില്ല. അത് നമ്മുടെ എല്ലാവരുടെ ഇതുമാണ്, നമ്മുടെ എല്ലാവരുടെ ഇതുമാണ്. ഒരു ശരീരത്തിലെ അവയവമായി തീരുകയാണ്. ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു, ഒരേ ശരീരം സ്വീകരിക്കുന്നു, എന്നിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഇത് പ്രഖ്യാപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മുടെ വേദന തീവ്രമായി തീരാനുള്ള കാരണം? നമ്മുടെ വേദന തീവ്രമായി തീരാനുള്ള കാരണം ഇത് എന്റെ വേദനയാണ്, ഈ വേദനയിൽ ഞാൻ തനിച്ചാണ്. ഈ നുണചിന്ത ചെലുത്താൻ അനേകം പേരെ പൂട്ടിയിട്ടിരിക്കുന്നു. ആ നുണചിന്തയ്ക്കകത്ത് കടക്കുന്നതുകൊണ്ട് നീ നിന്നെ നിന്നിലേക്ക് ചുരുക്കി വെച്ച് കാണുകയാണ്. നമ്മൾ ചുരുക്കി വെച്ച് കാണുന്തോറും നമ്മുടെ വേദന വർദ്ധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മള് വെറും കൈവിരലിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇച്ചിരി കഴിയുമ്പോൾ ആ കൈവിരലിന് കൂടുതൽ വേദന തോന്നാൻ തുടങ്ങും. തലവേദന വരുമ്പോൾ തലയിലെ ആ വേദനയെ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ എന്തുണ്ടാകും? തലവേദന വർദ്ധിക്കും. നീ ഒരവയവത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ നീ മറ്റവയവത്തിൽ നിന്ന് നിന്റെ ശ്രദ്ധ മാറുകയാണ്.
അപ്പോൾ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാകുകയാണ്, വേദന വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹനത്തെ മുഴുവനും എല്ലാവരിലേക്കും യേശുവിനോടും ചേർത്ത് വെച്ച് കാണാൻ തയ്യാറാകണം. ഇതാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാന നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് മറിയത്തിന്റെ വേദന. മറിയം തന്റെ വേദന ഈശോയോട് ചേർത്ത് വയ്ക്കുക മാത്രമല്ല, അത് എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നിയോഗം വെച്ച് കാഴ്ചവെച്ചൊരു സ്ത്രീയാണ്. മറിയത്തിന് നിയോഗം നോക്കുക, അവൾ ആരെയും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഈശോയുടെ ബലിയോടെ തന്റെ വേദനയെ ചേർത്ത് വയ്ക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള മധ്യസ്ഥം വഹിച്ചുള്ള സഹനശക്തി, ആ സഹനം മധ്യസ്ഥതയായി മാറുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. വലതുവശത്ത് തൂങ്ങിയ കള്ളൻ ഇതാ മാനസാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. വലതുവശത്ത് തൂങ്ങിയ കള്ളൻ മാനസാന്തരപ്പെടുന്നു. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, എവിടെയെങ്കിലും ഒരാൾ മാനസാന്തരപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരു മനുഷ്യ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിടത്തും മാനസാന്തരം ഉണ്ടായില്ല. അതല്ലാത്ത മാനസാന്തരം എന്ന് പറയുന്നത് അത് ഒരു നുണചിന്തയാണ്. കാരണം ദൈവം അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സഹനം സ്വീകരിച്ചാണ് എന്തെങ്കിലും അവിടുന്ന് ഒരത്ഭുതം ഈ ഭൂമി ചെയ്യുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറിയത്തിന്റെ ഈ നിയോഗം നമ്മുടെ നിയോഗത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മധ്യസ്ഥ പ്രാർത്ഥന റിസൾട്ട് കൂടിയാണ് വലതുവശത്ത് തൂങ്ങിയ കള്ളന്റെ മാനസാന്തരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാനോ നിങ്ങളോ ആണ് ആ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുകയോ പർദീസായാലായിരിക്കും എല്ലാം കൂടി ഓർക്കണേന്ന്? നമ്മൾ പ്രാർത്ഥിക്കുകയല്ല. നമ്മൾ എന്തായിരിക്കും അറിയാ പ്രാർത്ഥിക്കുക? ഈ ആണി ഒന്ന് ഉരി തന്നെയെന്ന് പ്രാർത്ഥിക്കും, ഈ വേദനയൊന്ന് നിർത്തി തന്നെയെന്ന് പ്രാർത്ഥിക്കും. സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ തന്നെ ഇതൊന്ന് ഈ മുറിവ് ഉണക്കി എന്നെ സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കും. പ്രീസറോണ്. ഹല്ലേലൂയ. നമ്മൾ പറയും കള്ളം പെട്ടെന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന്. അവൻ രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ട പ്രാർത്ഥനയാണ് അവൻ ചൊല്ലിയത്. ആട്ടെ, നമുക്ക് തലവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എന്റെ പാവങ്ങളെല്ലാം പുറത്ത് എന്നെ വിശുദ്ധീകരിക്കണമേ എന്നല്ല പ്രാർത്ഥിക്കുക, തലവേദന നിർത്തി തന്നെയെന്നാ പ്രാർത്ഥിക്കുക. പ്ലീസ് റോൺ. ഹല്ലേലൂയ. ക്യാൻസർ രോഗം സുഖപ്പെടണമേ, നടുവേദന സുഖപ്പെടണമേ, ജോലി കിട്ടണമേ, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. നമ്മുടെ പ്രാർത്ഥന ഒരു ആത്മീയതയിലേക്ക് വരാറില്ല. നമ്മൾ പറയുന്ന ഇതേ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു തരണം, ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ അവൻ പ്രാർത്ഥിച്ചതോ ആത്മാവിനെ കേന്ദ്രമാക്കി പ്രാർത്ഥിച്ചു, നിത്യരക്ഷയെ കേന്ദ്രമാക്കി പ്രാർത്ഥിച്ചു. പ്രൈസ് റോൺ. ഹല്ലേലൂയ. അതാണ് അവന്റെ മാനസാന്തരം എന്ന് പറയുന്നത്. അവന് ലക്ഷ്യം മാറി, ചിന്ത മാറി, അവന്റെ മനസ്സ് മാറി, അവന്റെ സ്വഭാവം മാറി. പ്രൈസ് റോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിന് മറിയത്തിന്റെ പ്രാർത്ഥന, മറിയത്തിന്റെ സഹനം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും മാനസാന്തരം ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹനം കൂടി ഈശോ സ്വീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ വേദനകളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുവാൻ, ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ലോകത്തിന് മുഴുവനും വേണ്ടി കാഴ്ചവെക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ കാഴ്ചവെച്ച ആ മറിയം ലോകത്തിന്റെ മുഴുവനും അമ്മയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരിലും ഈ മാതൃത്വം വളരണം. എല്ലാവരെയും ഈശോയിൽ ജനിപ്പിക്കുവാൻ ഉള്ള മാതൃത്വം ആത്മീയമായി ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ. ക്രിസ്തുവിൽ ജനിപ്പിക്കുവാനുള്ള വിളി നമുക്കുണ്ട്. ഈ വിളി നമ്മൾ നടപ്പാക്കുന്നത് നമ്മുടെ സഹനം ചേർത്ത് വെച്ച് കാഴ്ചവെച്ച്, നമ്മുടെ പ്രാർത്ഥനയും കൂടി ചേർത്ത് കാഴ്ചവെച്ചാണ്.
നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ സഹരവും കൂടി കാഴ്ചവെക്കാനുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണണം. ഇതാ എന്റെ വേദന ഞാൻ കർത്താവിന്റെ സഹനത്തോട് കാഴ്ചവെക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സഹനത്തിന്റെ കുറവ് സഭയാകുന്ന ശരീരത്തിൽ ഇതാ ഞാൻ നികത്തുന്നുവെന്ന്, അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇതാ നമ്മുടെ വേദന, അത് എന്റെ സ്വകാര്യ ദുഃഖത്തിന്റെ വേദനയായി നീ കാണുമ്പോൾ അവിടെ നിനക്കൊരിക്കലും ഒരു വളർച്ച ഉണ്ടാകിയില്ല. ഇത് എന്റെ ശിക്ഷയാണ്, ദൈവം എന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ നീ പറയുമ്പോൾ നീ ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നീ വേർതിരിയുകയാണ്, നീ നിന്നിലേക്ക് ചുരുങ്ങുകയാണ്. രണ്ട് വിധത്തിൽ മനുഷ്യൻ സഹനത്തിൽ ഒറ്റപ്പെടുന്നു. ഒന്ന്, അവൻ ദൈവത്തെ പഴി പറയുന്നു, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു. രണ്ട്, അവൻ പറയുന്നു എനിക്ക് ഈ സഹനം ഉണ്ടാകാൻ കാരണം മറ്റുള്ളവരാണ് എന്ന്, സഹോദരങ്ങളെ പഴി പറയുന്നു. ഈ രണ്ട് വലിയ അപകടത്തെ നമ്മൾ ഇന്ന് തിരിച്ചറിയണം. സഹനത്തിന് നാളുകളിൽ ദൈവത്തിനെതിരായി ചിന്തിക്കുക, സഹനത്തിന് നാളുകളിൽ സഹോദരങ്ങൾക്കെതിരായി ചിന്തിക്കുക. മൂന്നാമത്തെ കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ തനിക്കെതിരായിട്ട് ചിന്തിക്കുക, തന്നെ തന്നെ ശപിച്ച് ചിന്തിക്കുക. ഈ മൂന്ന് മനോഭാവം സഹനത്തിൽ നിന്ന് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സഹനത്തിൽ ഈശോയുണ്ട്, നിന്റെ സഹനത്തിൽ മാനവരാശി മുഴുവനുമുണ്ട്. ഇനി ഒരിക്കലും നീ ഒറ്റയ്ക്ക് സഹിക്കാൻ ദൈവം അനുവദിക്കില്ല. ഹല്ലേലൂയ. അവിടുന്ന് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ പീഡ അനുഭവിച്ചു. ഹല്ലേലൂയ. എന്താണ് ആ കള്ളന്മാരോട് ഈശോയ്ക്ക് പറയാനുള്ളത്? രണ്ട് കള്ളന്മാരോട് ഈശോയ്ക്ക് പറയാനുള്ളത്, നീ മാനസാന്തരപ്പെട്ട കള്ളനാണെങ്കിലും നീ മാനസാന്തരപ്പെടാത്തവനാണെങ്കിലും ഞാൻ നിന്റെ അടുത്തുണ്ട്, ഞാനും നിന്നോടൊപ്പം സഹിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ മാനസാന്തരപ്പെടാത്ത കള്ളന് തന്റെ സഹനത്തെ അവന് തനിച്ചേ കാണാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് അവൻ എല്ലാവരുടെ നേരെ, യേശുവിന് നേരെയും മാനവരാശിയുടെ നേരെയെല്ലാം അവൻ കോപിക്കുകയാണ്. അവനൊരിക്കലും ആ വളർച്ച ഉണ്ടായില്ല. നമ്മുടെ ഉള്ളു വളരണം. ഹല്ലേലൂയ. എന്തോരം വളരണം? മറിയത്തോളം വളരണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഹനത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും ഒരു സ്പേസ് ഉണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, എന്തിനാണ് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? നമ്മുടെ അനുദിന ജീവിതത്തിലെ മുഴുവൻ സഹനവും അത് യഥാർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ ഈശോയുടെ കുരിശിനോട് ചേർന്ന് അങ്ങനെ മനുഷ്യന്റെ സഹനവും യേശുവിന്റെ സഹനവും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന വലിയൊരു സംഭവമാണ് നാം വിശുദ്ധ കുർബാനയിൽ കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിനക്ക് നിന്റെ സഹനത്തെ ഇതിനകത്ത് വേർതിരിച്ച് കാണാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വേദനിക്കുമ്പോൾ ഈശോയും വേദനിക്കുന്നു. ഈ ഒരു ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ ഈശോ സ്ഥാപിച്ചത്. അതുകൊണ്ട് പുതിയ നിയമത്തിലെ പുതിയ ഉടമ്പടിയുടെ ഭാഗം ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വേദനയെ കാണേണ്ടത് ഈ രീതിയിലാണ്. അതുകൊണ്ട് നമ്മുടെ വേദനകളെ ഈശോയുടെ വേദനയോട് ചേർത്ത് കാഴ്ചവെച്ച് ലോകത്തിന് മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നിയോഗം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.